എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മൂന്നാമത്തെ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രഷർ മെഷർമെൻ്റ് ആണ് പ്രഷർ മെഷർമെൻറ്റ് നമ്മൾ ഏത് രീതി ചെയ്താലും അത് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് മാനോമീറ്റേഴ്സും അല്ലെങ്കിൽ നമ്മൾ മെക്കാനിക്കൽ ഗേജസ് ഉപയോഗിച്ചിട്ടാണ് ഈ രണ്ട് രീതിയിലും നമ്മൾ മെഷർ ചെയ്യുന്നത് ഗേജ് പ്രഷറാണ് അപ്പോൾ ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്തരീക്ഷ മർദ്ദത്തിന് മുകളിൽ അളക്കുന്നതാണ് ഗേജ് പ്രഷർ അപ്പോൾ ഈ ഗേജ് പ്രഷർ അളക്കുന്നതിന് നമ്മൾ പ്രധാനമായിട്ടും ഒരു പോയിൻ്റിലെ ഗേജ് പ്രഷർ അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മാനോമീറ്റേഴ്സ് അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള മാനോമീറ്റേഴ്സ് സിമ്പിൾ മാനോമീറ്റർ ഡിഫറൻഷ്യൽ മാനോമീറ്റർ അതുപോലെ തന്നെ മെക്കാനിക്കൽ ഗേജസ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ സിമ്പിൾ മാനോമീറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ അതിൻ്റെ പ്രോബ്ലംസ് ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം സോ പ്രഷർ ഓഫ് എ ഫ്ലൂയിഡ് എ ഫ്ലൂയിഡ് എക്സേർട്ട്സ് ഫോഴ്സ് ടു ഓൾ ഡയറക്ഷൻസ് സപ്പോസ് ഇഫ് യു ഹാവ് എ ഫ്ലൂയിഡ് വെതർ ഇറ്റ് ഈസ് സ്റ്റാറ്റിക് ഓർ ഫ്ലോയിങ് അതായത് സ്റ്റേഷനറി ആയിട്ടിരിക്കുന്നൊരു ഫ്ലൂയിഡ് ആണെങ്കിലും അതല്ല ഫ്ലോയിങ് ഫ്ലൂയിഡ് ആണെങ്കിലും അത് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട് അത് എല്ലാ ഡയറക്ഷൻസിലേക്കും പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട് ആ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രഷർ ഓഫ് എ ഫ്ലൂയിഡ് ഫ്ലൂയിഡ് സോ ഫ്ലൂയിഡ് പ്രഷർ എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് ഈ പ്രഷറിനെയാണ് ദാറ്റ് മീൻസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ഫ്ലൂയിഡ് അപ്പോൾ ഈ പ്രഷർ ഡിഫറൻസ് കൊണ്ടാണ് ശരിക്കും ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നതും ബട്ട് നമ്മളിപ്പോൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിക് ഫ്ലൂയിഡ്സിനെ കുറിച്ചാണ് അതായത് ഫ്ലൂയിഡ് നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഫ്ലൂയിഡ്സ് അറ്റ് റെസ്റ്റ് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫ്ലൂയിഡ് വിച്ച് ഈസ് ടേക്കൺ ഇൻ എ പോട്ട് ഒരു പോർട്ടിനകത്ത് നമ്മൾ എടുത്തിരിക്കുന്ന ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ ആ ഫ്ലൂയിഡ് സ്വാഭാവികമായിട്ടും ഡ്യൂ റ്റു ഇറ്റ്സ് വെയ്റ്റ് അതിൻ്റെ വെയ്റ്റ് കൊണ്ട് അത് താഴേക്ക് ഒരു ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എക്സേർട്ടിങ് ഫോഴ്സ് ഓൺ ദ സൈഡ്സ് സൈഡ്സ് ഓഫ് ദ കണ്ടെയ്നർ ബോട്ടം ഓഫ് ദ കണ്ടെയ്നർ ഇഫ് ഇറ്റ് ഈസ് എ പൈപ്പ് ദൻ ഇറ്റ് ഈസ് ആക്ടിങ് എക്സർട്ടിങ് ഫോഴ്സ് ഓൺ ഓൾ ഡയറക്ഷൻസ് ഒരു പൈപ്പിലൂടെ പോവുകയാണെങ്കിൽ എല്ലാ ഡയറക്ഷൻസിലേക്കും ഫോഴ്സ് എക്സേർട്ട് ചെയ്യും ആ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ദ ഏരിയ യൂണിറ്റ് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്നു ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിലുള്ള യൂണിറ്റ് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ദാറ്റ് ഈസ് ദ ഏരിയ സോ ദാറ്റ് ഈസ് എ പ്രഷർ സിംപ്ലി സ്മോൾ പി ആണ് പി ഇസ് ഈക്വൽ ടു എഫ് ബൈ എ എ ഫ്ലൂഡ് എക്സർട്ട് ഫോഴ്സ് അറ്റ് ആൾ ഡയറക്ഷൻസ് ദിസ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾ ദി പ്രഷർ ദസ് ഈസ് ദ പ്രഷർ എക്സെറ്റഡ് ബൈ എ ഫ്ലൂയിഡ് നമ്മളടുത്ത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ദിസ് പ്രഷർ വിൽ ഓൾവേസ് ആക്ട് നോർമൽ ടു ദ സർഫസ് നമ്മുടെ സർഫസിനും സർഫസ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ സർഫസിന് നയൻ്റി ഡിഗ്രി ആയിരിക്കും ഈ ഫോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്നത് സപ്പോസ് ഇഫ് ദ സർഫസ് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതും അതിന് ലംബമായിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും അപ്പം ലംബമായിട്ട് ഇപ്പോൾ ഇതൊരു സർഫസ് ആണെങ്കിൽ ഇതിന് ലംബമായിട്ടായിരിക്കും ഈ പ്രഷർ ആക്ട് ചെയ്യുന്നത് അത് നമ്മൾ ഓർത്തിരിക്കുക ഈ ഫ്ലൂയിഡ് പ്രഷറുമായി ബന്ധപ്പെട്ട ഒരു ബേസിക് ലോയാണ് പാസ്കൽസ് ലോ പാസ്കൽ ബ്ലേസ് പാസ്കൽ കണ്ടുപിടിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേഷനറി ഫ്ലൂയിഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദ ഫ്ലൂയിഡ് ഈസ് അറ്റ് റെസ്റ്റ് ഒരു റെസ്റ്റിലിരിക്കുന്ന ഒരു ഫ്ലൂയിഡ് എ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് അതിൽ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ് ഫോഴ്സ് ബൈ ഏരിയ അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ഡയറക്ഷനിലേക്കും ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട് എല്ലാ ഡയറക്ഷനിലേക്കും ഫോഴ്സ് ഉണ്ടാകുന്നത് കൊണ്ട് എല്ലാ ഡയറക്ഷനിലേക്കും പ്രഷർ പ്രഷറുണ്ടാകുന്നുണ്ട് നോർമലി നമ്മൾ മൂന്ന് ഡയറക്ഷൻസാണ് എടുക്കുന്നത് എക്സ് വൈ ഇസഡ നോർമലി ദിസ് ആർ ദ ത്രീ കോർഡിനേറ്റ് സിസ്റ്റം അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഡയറക്ഷൻസിൽ ഓരോ ഡയറക്ഷനിലും ഫോഴ്സ് ഉണ്ട് അതിനെ നമ്മൾ റിസോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ ഡയറക്ഷനിലും നമുക്ക് പ്രഷർ കിട്ടും ആ പ്രഷറിനെ യഥാക്രമം നമുക്ക് പി എക്സ് പി വൈ പി സെഡ് പി എക്സ് ഇസ് ദി ഇ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഇൻ എക്സ് ഡയറക്ഷൻ ഈ ഈ ട്രയാങ്കുലർ ഫോമിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഫ്ലൂയിഡ് എലമെൻ്റ് ആണ് ദിസ് ഈസ് എ ഫ്ലൂയിഡ് എലമെൻറ്റ് ദിസ് ഇസ് എ ഫ്ലൂയിഡ് എലമെൻറ്റ് എ ഫ്ലൂയിഡ് എലമെൻ്റ് ഇസ് ടേക്കൺ നോർമലി ട്രയങ്കിൾ ഒരു ബേസിക് സ്ട്രക്ചർ ബേസിക് ജോമെട്രി ആയതുകൊണ്ടാണ് നമ്മൾ ട്രയാങ്കുലർ ഫ്ലൂയിഡ് എലമെൻ്റ് എടുത്തത് ഇറ്റ് ഇസ് വെരി ഈസി ടു അനലൈസ് സൊ ഒരു ട്രയാങ്കുലർ എലമെൻറ്റ് നമ്മൾ എടുത്തു ഒരു ഫ്ലൂയിഡ് നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു ഫ്ലൂയിഡിൽ നിന്നും ഒരു ട്രയാങ്കുലർ എലമെൻ്റ് എടുത്തു ആ എലമെൻറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദർ ആർ ത്രീ ഡയറക്ഷൻസിലും നമുക്ക് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട് ഫ്ലൂയിഡ് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട് പി എക്സ് പി വൈ പി ഇ സെഡ് പി എക്സ് ഇസ് ദ പ്രഷർ ഇൻ ദ എക്സ് ഡയറക്ഷൻ പി വൈ ഇസ് ദ പ്രഷർ ഇൻ വൈ ഡയറക്ഷൻ പി എസ് സെഡ് ഈസ് ദ പ്രഷർ ഇൻ ഈ സെഡ് ഡയറക്ഷൻ നമുക്ക് ഇതിൻ്റെ ഡെറിവേഷൻസും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല ഫൈനലി വി വിൽ ഗെറ്റ് ആഫ്റ്റർ ഡിറൈവിംഗ് ദിസ് സോൾവിംഗ് ദിസ് ട്രയങ്കിൾ ജോമെട്രി വി വിൽ ഗെറ്റ് പി എക്സ് ഇസ് ഈക്വൽ ടു പി വൈ ഇസ് ഈക്വൽ ടു പി ഇസ്ഡ് ഇതിൻ്റെ അർത്ഥം എന്താ എന്താണെന്ന് വെച്ചാൽ എക്സിലുള്ള പ്രഷറും വൈയിലുള്ള പ്രഷറും ഇസഡിലുള്ള പ്രഷറും സെയിമാണ് ഇത് തന്നെയാണ് പാസ്കൽ സ്ലോ പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ടു എനി പോയിൻ്റ് ഈസ് സെയിം സെയിമാണ് ഇൻ ഓൾ ഡയറക്ഷൻസ് പി ഇസ് ദ പ്രഷർ എക്സ് ഈസ് ദ ഡയറക്ഷൻ ഓരോ ഡയറക്ഷനിലേക്കുമുള്ള സെയിം ആണ് ഇതാണ് പാസ്കൽ ലോ പറയുന്നതും ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് എനി പോയിന്റ് ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഒരു പോയിൻ്റിലെ പ്രഷറാണ് ദാറ്റ്സ് ഇൻ പ്രഷർ അറ്റ് എ പോയിൻ്റ് ഈസ് ഡിസ്കസിങ് ദാറ്റ് ഈസ് സെയിം ഇൻ ഓൾ ഡയറക്ഷൻ ആൻഡ് മൊറോവർ ദ ഫ്ലൂയിഡ് ഈസ് റെസ്റ്റ് ഫ്ലൂയിഡ് റെസ്റ്റിലാണ് അത് നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു ലിക്വിഡ് ആ ലിക്വിഡിൻ്റെ എല്ലാ ഡയറക്ഷനിലേക്കുമുള്ള പ്രഷർ സെയിം ആയിരിക്കും പ്രഷർ ഇൻ എക്സ് ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻ വൈ ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു പ്രഷറിൻ ഇസ് എ ഡയറക്ഷൻ സോ വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ് സോ എ ഫ്ലൂയിഡ് ഇഫ് ഇറ്റ് ഇസ് എ സ്റ്റേഷനറി ഓർ എ മൂവിങ് ഇറ്റ് ഹാസ് എ പ്രഷർ ഒരു നിശ്ചലാവസ്ഥയിലോ അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൂയിഡിന് പ്രഷർ ഉണ്ട് ആ പ്രഷർ ഇരിക്കുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ദറ്റ് ഈസ് ഫോഴ്സ് ബൈ ഏരിയ ഈ പ്രഷർ എപ്പോഴും സർഫസിനെ ആക്ട് ചെയ്യുന്ന സർഫസിന് ലംബമായിരിക്കും നോർമൽ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ലോ ആണ് പാസ്കൽ ലോ പാസ്കൽ ലോ പറയുന്നത് ദിസ് പ്രഷർ ഇൻ ഓൾ ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലേക്കുള്ള പ്രഷറും സെയിം ആയിരിക്കും എന്നാണ് പാസ്കൽ ലോ പറയുന്നത് പ്രഷർ ഈസ് സെയിം ഇൻ ഓൾ ഡയറക്ഷൻസ് പ്രഷർ ഈസ് സെയിം ഇൻ ഓൾ ഡയറക്ഷൻ ദിസ് ലോ ഈസ് കോൾഡ് പാസ്കൽസ് ലോ അടുത്തത് പ്രഷർ മെഷർ പ്രഷർ ഹെഡ് ഓഫ് എ ലിക്വിഡ് നമ്മളൊരു സ്റ്റേഷനറി ലിക്വിഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ ഈസ് എ സ്റ്റേഷ സ്റ്റേഷനറി ലിക്വിഡ് സോ ദുസ് ഈസ് ഇൻ ദാറ്റ് ലിക്വിഡ് ആ ലിക്വിഡിലേക്ക് നമ്മളൊരു സിലിണ്ടർ ഇതൊരു വെസലാണ് വെസലിനകത്ത് എച്ച് ഹൈറ്റിൽ വെള്ളമുണ്ട് അതിനകത്തേക്ക് നമ്മളൊരു സിലിണ്ടർ ഇറക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിലിണ്ടറിലും എച്ച് ഹൈറ്റിൽ ദിസ് ഇസ് ദ ഹൈറ്റ് ഓഫ് ലിക്വിഡ് ഈ എച്ച് ഹൈറ്റിലേക്ക് വെള്ളം ഉണ്ടാവും ഈ സിലിണ്ടറിൻ്റെ ബേസ് ഏരിയയാണ് നമ്മൾ സ്മോ എ എന്ന് കൊടുത്തിരിക്കുന്നത് എ ഇസ് ദ ഏരിയ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിലിണ്ടറിനകത്തുള്ള വോളിയം സിലിണ്ടറിനകത്തുള്ള വെള്ളത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത് എ ഇൻ എച്ച് ആയിരിക്കും ഏരിയ ഇൻറ്റു ഹൈറ്റ് സിലിണ്ടറിനകത്തുള്ള വെള്ളത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഏരിയ ബേസ് ഏരിയ ഇൻറ്റു ആയിരിക്കും എ ഇൻ എച്ച് ഇനി ഈ നമ്മൾ വാട്ടർ വാട്ടറാണ് ഉപയോഗിക്കുന്നതെന്ന് അസ്യൂം ചെയ്യുക ഡബ്ല്യു ഈസ് ദ സ്പെസിഫിക് വെയ്റ്റ് ഓഫ് ലിക്വിഡ് സ്പെസിഫിക് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്പെസിഫിക് വെയ്റ്റ് ഈസ് ഈക്വൽ ടു വെയ്റ്റ് ബൈ വോളിയം വെയ്റ്റ് ബൈ വോളിയം അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിനെ നമ്മൾ വോളിയം കൊണ്ട് ഗുണിച്ചാൽ അതായത് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ബൈ വോളിയമാണ് ഇതിനെ നമ്മൾ വോളിയം കൊണ്ട് കുണിക്കുന്നു എന്ന് വിചാരിക്കുക റൈറ്റ് സൈഡിൽ നമ്മൾ വെയ്റ്റ് ബൈ വോളിയം എന്ത് ചെയ്യുന്നു ദിസ് ഈസ് ആൻ ഇക്വേഷൻ ഇതിനകത്ത് ഞാൻ ഓളിയം കൊണ്ട് കുണിക്കുന്നു റൈറ്റ് സൈഡിൽ ഓളിയം കൊണ്ട് കുണിക്കുന്നു അപ്പോൾ ഈ ഓളിയോ ഓളിയം കുണിക്കും ഇതൊരു ഇക്വേഷൻ ആയതുകൊണ്ട് ഇവിടെയും നമ്മൾ ഓളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പം നമുക്ക് എന്ത് കിട്ടും വി വിൽ ഗെറ്റ് വെയ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഈ വെയ്റ്റ് ഓഫ് ലിക്വിഡ് ആണ് നമുക്ക് കിട്ടുന്നത് ഈ വെള്ളത്തിൻ്റെ വെയ്റ്റ് കിട്ടുന്നതിന് അതിൻ്റെ സ്പെസിഫിക് വെയിറ്റിനെ വോളിയം കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ അപ്പം സോ വാട്ട് ഈ വെയ്റ്റിന് നമുക്ക് ക്യാപിറ്റൽ ഡബിൾ എന്ന് കൊടുക്കാം വെയ്റ്റ് ഓഫ് ദ ലിക്വിഡ് വെയ്റ്റ് ഓഫ് ലിക്വിഡ് വെയ്റ്റ് ഓഫ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സിലിണ്ടറിനകത്തുള്ള ലിക്വിഡാണ് സിലിണ്ടറിനകത്തുള്ള ലിക്വിഡിൻ്റെ വെയ്റ്റ് വെയ്റ്റ് ഈസ് ഈക്വൽ ടു സ്പെസിഫിക് വെയിറ്റ് ഇൻ ടു വോളിയം വോളിയം ഓഫ് ലിക്വിഡ് ഇൻ ദിസ് സിലിണ്ടർ ഇതിൻ്റെ വോളിയം നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ് എ എച്ച് ആണ് സോ ഡബ്ല്യു എച്ച് എന്ന് പറഞ്ഞാൽ ആണ് അത് ഓർത്തിരിക്കുക ഓക്കെ അപ്പം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇവിടെയുള്ള പ്രഷർ ഹെഡ് കണ്ടുപിടിക്കുകയാണ് പ്രഷർ ഹെഡ് കണ്ടുപിടിക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ പ്രഷർ ഓൺ ദ ബേസ് ഓഫ് ദ സിലിണ്ടർ ദാറ്റ് ഈസ് ടോട്ടൽ ടോട്ടൽ പ്രഷർ ഓൺ ദി ബേസ് ഓഫ് സിലിണ്ടർ സിലിണ്ടറിൻ്റെ ബേസിലുള്ള പ്രഷർ ടോട്ടൽ പ്രഷർ ആ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ലിക്വിഡ് വെയ്റ്റ് ഓഫ് ലിക്വിഡ് ലിക്വിഡ് ഇൻ ദി സിലിണ്ടർ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് ദ ഫോഴ്സ് എന്നാണ് ടോട്ടൽ പ്രഷർ മീൻസ് ഇറ്റ് ഈസ് ദ ഫോഴ്സ് ടോട്ടൽ പ്രഷർ ഈസ് ദ ഫോഴ്സ് ഇവിടെ ഇതിൻ്റെ ബേയ്സിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന വെയിറ്റ് ആയിരിക്കും അപ്പം നമുക്കറിയാം പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ അല്ലേ ദർ ഫോർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻ ടു ഏരിയ സോ വാട്ട് ഈസ് ദിസ് ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഷറിൻ ടു ഏരിയ ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് നമ്മൾ പറഞ്ഞു എന്താണ് സ്പെസിഫിക് വെയിറ്റിനെ വോളിയം കൊണ്ട് ഗുണിക്കുക ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ സ്പെസിഫിക് വെയ്റ്റിനെ വോളിയം കൊണ്ട് ഗുണിക്കുക വോളിയം എന്താണ് എ എച്ച് ആണ് സോ ദിസ് എ ആൻഡ് ദിസ് എ ഈസ് ക്യാൻസൽ സോ ദ പി ഈസ് ഈക്വൽ ടു പി ഈസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഈസ് ഈക്വൽ ടു ഡബ്ല്യു എച്ച് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കുക പി ഇസ് ഈക്വൽ ടു ഡബ്ല്യു എച്ച് സ്പെസിഫിക് വെയിറ്റ് ഇൻ ടു ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് വാട്ട് ഇസ് പി ഇസ് ദ ഇൻറ്റെൻസിറ്റി ഓഫ് പ്രഷർ അപ്പം ഇവിടെ ഇപ്പം നമുക്ക് ആക്ട് ചെയ്യുന്ന പ്രഷർ നമുക്കിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു പോയിൻറ്റ് വൺ ആണെങ്കിൽ ഇതൊരു പോയിൻ്റ് ടു ഇതൊരു പോയിൻറ്റ് ത്രീ ആണെന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പോയിൻറ്റ് വണ്ണിലെ പ്രഷറിനോടിക്കാനായിട്ട് ഈ വണ്ണിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കണം മോളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എടുക്കണം ഹൈറ്റ് എച്ച് വൺ അപ്പം സ്പെസിഫിക് വെയിറ്റ് കൊണ്ട് ഇതിനെ ഗുണിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുത്തെ പ്രഷർ കിട്ടും ഇവിടുത്തെ പ്രഷർ കിട്ടും ഇവിടുത്തെ പ്രഷർ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം സ്പെസിഫിക് വെയ്റ്റിനെ ഇതുവരെയുള്ള ഹൈറ്റ് കൊണ്ട് ഗുണിക്കണം ഇനി ഇവിടുത്തെ പെർഷർ ഇട്ടാൻ എന്ത് ചെയ്യണം സ്പെസിഫിക് വെയ്റ്റിനെ ഈ ഹൈറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം സൊ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോമുല ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടേൺ ആ സ്പീസ് ഈക്വൽ ടു നമുക്ക് വിനോ ദാറ്റ് ഡബ്ല്യു യു ഓർ സ്പെസിഫിക് വെയ്റ്റ് ഈസ് ഈക്വൽ ടു റോ ജി റോ ജി ആണ് സോ വി ക്യാൻ റൈറ്റ് റോ ജി എച്ച് അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം വാട്ട് ഇസ് റോ ഡെൻസിറ്റി ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് വാട്ട് ഇസ് ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വാട്ട് ഇസ് എച്ച് ഹൈറ്റ് ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആസ് എച്ച് ഇൻക്രീസസ് എച്ച് കൂടും തോറും പ്രഷർ കൂടും അതുകൊണ്ടാണ് നമ്മളൊരു ജലാശയത്തിൻ്റെ ഉള്ളിൽ അടിയിലേക്ക് പോകും തോറും ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ കൂടുതലായിരിക്കും കാരണം ഹൈറ്റ് കൂടുമ്പം പ്രഷർ കൂടും ഹൈറ്റ് കുറയുമ്പം പ്രഷർ കുറയും ഒരു ഉദാഹരണം മറ്റൊരു സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വലിയ ടിൻ എടുത്തിട്ട് അകത്ത് വെള്ളം നിറക്കി ഇവിടെ എല്ലാം ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നമ്മൾ ഹോൾ ഇടുന്നു ഇടുന്നതായിരിക്കും അതിനകത്ത് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് പോകുന്നത് ഇങ്ങനെ ആയിരിക്കും സൊ ദിസ് വിൽ മൂവ് ലൈക്ക് ദിസ് ദസ് വിൽ ഗോ ലൈക്ക് ദിസ് മുകളിൽ നിന്ന് ഇങ്ങനെ വരും ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വെള്ളം ഇത്രയും ദൂരെ പോകും എന്താ കാര്യം ഇവിടെ പ്രഷർ കൂടുതലാണ് ഇവിടുത്തെ വെള്ളം ഇവിടെ വരെ വരുത്തുള്ളൂ മുകളിലെ വെള്ളമാണെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ ചാടത്തേ ഉള്ളൂ അതിൻ്റെ കാരണം ഇതാണ് അതായത് ഈ വെള്ളം ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ വെള്ളം ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഹൈറ്റ് ഇവിടെ കൂടുതലാണ് ഹൈറ്റ് കൂടുമ്പം പ്രഷർ കൂടും പ്രഷർ കൂടുമ്പോൾ അത് കൂടുതൽ ദൂരത്തേക്ക് പോവും പ്രഷർ കുറയുമ്പോൾ കുറച്ച് ദൂരത്തേക്ക് പോവും വളരെ പ്രഷർ കുറയുമ്പം തീരെ ദൂരം കുറച്ച് മാത്രമേ പോകത്തുള്ളൂ അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രഷർ ഹെഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് അപ്പോൾ പിക്വൽ ടു ഡബ്ല്യു എച്ച് ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ വേരീസ് വിത്ത് ഡെപ്ത്ത് ഓർ ഹൈറ്റ് ഓഫ് എ ലിക്വിഡ് ഇതാണ് നമ്മളിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം അടുത്തതായിട്ട് മെഷർമെൻ്റ് ഓഫ് പ്രഷർ നമുക്ക് പ്രഷർ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് രണ്ട് തരത്തിലുള്ള ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിലൊന്ന് ഈ ഏത് പ്രഷറാണെങ്കിലും നമ്മൾ ഗേജ് പ്രഷറാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തോടുക ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ മർദ്ദമാണ് നമ്മുടെ റെഫറൻസ് ഈ അന്തരീക്ഷ മർദ്ദം ദിസ് ഈസ് അറ്റ്മോസ്ഫിറിക് പ്രഷർ ദർ ഈസ് എ അബ്സൊല്യൂട്ട് സീറോ പ്രഷർ ഇത് സീറോ പ്രഷർ ഇതിന് മുകളിലുള്ള പ്രഷർ മാത്രമേ നമുക്ക് ഇത് ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ അബ്സൊല്യൂട്ട് പ്രഷറാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ ഇപ്പോൾ പത്ത് യൂണിറ്റ് ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ പത്ത് യൂണിറ്റ് നമ്മൾ ഒരു ഗേജ് ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്താൽ അത് അന്തരീക്ഷ മർദ്ദത്തിന് മുകളിലാണ് പത്ത് നമ്മൾ ടോട്ടൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അന്തരീക്ഷ മർദ്ദം നൂറാണെന്ന് വിചാരിച്ചാൽ ടോട്ടൽ പ്രഷർ എത്ര വരും നൂറേ അധികം പത്ത് നൂറ്റിപ്പത്ത് ഈ നൂറ്റിപ്പത്ത് എന്ന് പറയുന്നതാണ് അബ്സൊല്യൂട്ട് പ്രഷർ നൂറ്റിപ്പത്ത് എന്ന് പറയുന്നതാണ് അബ്സൊല്യൂട്ട് പ്രഷർ ടെണ്ണെന്ന് പറയുന്നതാണ് ഗേജ് പ്രഷർ അപ്പം ഒരു ഗേ ഈ ഗേജ് പ്രഷറാണ് നമ്മൾ ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്യുന്നത് അപ്പം മെഷർ ചെയ്യാനായിട്ട് നമുക്ക് മാനോമീറ്റേഴ്സ് ഉണ്ട് ആൻഡ് വി ഹാവ് മെക്കാനിക്കൽ ഗേജസ് മാനോമീറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിങ് പ്രഷർ അറ്റ് എ പോയിൻറ്റ് ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഒരു പോയിൻറ്റിലെ ഒരു പോയിൻറ്റിലെ പ്രഷർ അളക്കാനാണ് നമ്മൾ മാനോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബൈ ബാലൻസിങ് ദ ഫ്ലൂയിഡ് ബൈ സെയിം ഓർ അനദർ ലിക്വിഡ് നമ്മൾ ഉപയോഗി സപ്പോസ് ഒരു പൈപ്പിലൂടെ പോകുന്നത് വാട്ടർ ആണെങ്കിൽ ആ വാട്ടർ തന്നെ ഉപയോഗിച്ച് നമുക്ക് പ്രഷറിനെ ബാലൻസ് ചെയ്യാം അതല്ലെങ്കിൽ വി ക്യാൻ യൂസ് അനദർ ലിക്വിഡ് ഒരു ഹെവിയർ ലിക്വിഡ് ഉപയോഗിച്ച് നമുക്ക് ബാലൻസ് ചെയ്ത് ആ പോയിൻ്റിലെ പ്രഷർ നമുക്ക് അളക്കാൻ പറ്റും അപ്പം ഇങ്ങനെ അളക്കുന്ന ആണ് മാനോമീറ്റേഴ്സ് മാനോമീറ്റേഴ്സ് നമുക്ക് തരുന്നത് എന്താണ് ഗേജ് പ്രഷറാണ് ഗേജ് പ്രഷറാണ് തരുന്നത് മാനോമീറ്റേഴ്സിനെ നമ്മൾ മെയിൻ ആയിട്ടും ക്ലാസ്സിഫൈ ചെയ്തിരിക്കുന്നത് സിമ്പിൾ മാനോമീറ്റർ ആൻഡ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ മാനോമീറ്റേഴ്സ് ആർ എഗൈൻ ക്ലാസിഫൈഡ് ഇൻറ്റു സിമ്പിൾ മാനോമീറ്റർ ആൻഡ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ അപ്പോൾ സിമ്പിൾ മാനോമീറ്റേഴ്സ് ഈസ് എഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു പീസോമീറ്റർ ആൻഡ് യൂട്യൂബ് മാനോമീറ്റർ ആൻഡ് സിംഗിൾ കോളം മാനോമീറ്റർ ഇപ്പം സിമ്പിൾ മാനോമീറ്ററിനെ നമുക്ക് പീസോമീറ്റർ യൂട്യൂബ് മാനോമീറ്റർ ആൻഡ് സിംഗിൾ കോളം മാനോമീറ്റർ എന്ന രീതിയിൽ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് മെക്കാനിക്കൽ ഗേജസ് ആണ് മെക്കാനിക്കൽ ഗേജസ് എന്ന് പറയുന്നത് നമ്മൾ പ്രഷർ ഗേജ് പ്രഷർ അളക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബൈ ബാലൻസിങ് ഈ ഫ്ലൂയിഡ് കോളത്തെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഒന്ന് സ്പ്രിങ് ഉപയോഗിക്കും അല്ലെങ്കിൽ ഡെഡ് വെയ്റ്റ് ഉപയോഗിക്കും ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഫ്ലൂയിഡ് തന്നെ ഉപയോഗിക്കും അല്ലെങ്കിൽ വേറൊരു ഫ്ലൂയിഡ് ഉപയോഗിക്കും ഹെവിയർ ആയിട്ടുള്ള ഫ്ലൂയിഡ് ഉപയോഗിക്കും ഇവിടെ നമ്മൾ ഫ്ലൂയിഡ് ബാലൻസ് ചെയ്യാനായിട്ട് ഒന്നുകിൽ സ്പ്രിങ് ഉപയോഗിക്കും അല്ലെങ്കിൽ ഡെഡ് വെയ്റ്റ് ഉപയോഗിക്കും രണ്ടിൻ്റെ പ്രിൻസിപ്പിൾ സെയിം ആണ് മാത്രമല്ല നമ്മൾ മെക്കാനിക്കൽ ഗേജസ് ആർ യൂസ്ഡ് ഫോർ ഹൈ പ്രഷർ മെഷർമെൻ്റ് നമുക്ക് ഹൈ പ്രഷർ മെഷർമെൻറ്റിനെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മെക്കാനിക്കൽ ഗേജസ് ആണ് മെക്കാനിക്കൽ ഗേജസിൻ്റെ മെയിനായിട്ടുള്ള ഒരു വെറൈറ്റീസ് എന്ന് പറയുന്നത് ബേഡ് ട്യൂബ് പ്രഷർ ഗേജ് അങ്ങനെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രഷർ ഗേജാണ് ബേഡ് ആൻഡ് ട്യൂബ് പ്രഷർ ഗേജ് ഡയഫ്രം പ്രഷർ ഗേജ് ബെല്ലോ പ്രഷർ ഗേജ് ഡെഡ് വെയ്റ്റ് പ്രഷർ ഗേജ് ദീസ്ആർ ദ ഫോർ ക്ലാസ്സസ് ഓഫ് മെക്കാനിക്കൽ ഗേജസ് മെക്കാനിക്കൽ ഗേജസിൻ്റെ ഒരു നാല് ക്ലാസ് ഇതൊക്കെയാണ് ബേർഡ് ട്യൂബ് പ്രഷർ ഗേജ് ഡയഫ്രം പ്രഷർ ഗേജ് ബെല്ലോ പ്രഷർ ഗേജ് ഡെഡ് വെയ്റ്റ് പ്രഷർ ഗേജ് അപ്പോൾ പ്രഷർമെൻ്റ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് പ്രഷർ

നമ്മൾ സാധാരണയായിട്ട് മോഡറേറ്റ് പ്രഷർ മെഷർ ചെയ്യാനാണ് മാനോമീറ്റർ യൂസ് ചെയ്യുന്നത് അടുത്തതായിട്ട് നമ്മൾ മെക്കാനിക്കൽ ഗാജസ് ഉപയോഗിക്കുന്ന ഹൈ പ്രഷർ മെഷർമെൻറ്റിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് അടുത്തതായിട്ട് നമ്മൾ സിമ്പിൾ മാനോമീറ്റേഴ്സ് നമ്മൾ ആദ്യം മാനോമീറ്റേഴ്സിൽ നമ്മൾ വരുന്നതാണ് സിമ്പിൾ മാനോമീറ്റേഴ്സ് ഈ സിമ്പിൾ മാനോമീറ്റേഴ്സിൽ ആദ്യത്തെ ആളാണ് പിസോമീറ്റർ സിമ്പിൾ മാനോമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഗ്ലാസ് ട്യൂബ് ഒരു ഗ്ലാസ് ട്യൂബ് ട്യൂബുണ്ടാകും അതിൻ്റെ ഒരറ്റം കൊണ്ടുവന്നിട്ട് ഒരു പൈപ്പിൻ്റെ പൈപ്പിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും എവിടെയാണോ നമുക്ക് സപ്പോസ് ഇപ്പോൾ ഇപ്പോൾ ഈ പോയിൻ്റിലെ പ്രഷറാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരു ബെൻഡ് ഗ്ലാസ് ട്യൂബ് വളച്ച് നമ്മൾ ഈ പോയിൻറ്റിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യും ലീക്ക് ചെയ്യാതെ നമ്മളവിടെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നിട്ട് നമുക്ക് അവിടുത്തെ പ്രഷർ നമുക്ക് മെഷർ ചെയ്യാം അപ്പോൾ ഇവിടെ സപ്പോസ് എ ലിക്വിഡ് ഈസ് ഫ്ലോയിങ് ത്രൂ ദിസ് പൈപ്പ് ഇവിടെ ഒരു ബെൻഡ് ട്യൂബ് ഇത് പിസോമീറ്റർ ആണ് പിസോമീറ്റർ ഇസ് എ സിംപിൾ മാനോമീറ്റർ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലോ ആൻഡ് മോഡറേറ്റ് പ്രഷർ സാധാരണ നമ്മൾ ലോ പ്രഷർ അളക്കാനാണ് നമ്മൾ പിസോമീറ്റർ യൂസ് ചെയ്യുന്നത് കാരണം ഈ ലിക്വിഡ് തന്നെയാണ് ഇതിനകത്തോടെ മേലോട്ട് കയറുന്നത് അപ്പോൾ ഇത് മേലോട്ട് കയറുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ലൈൻ ഈ പൈപ്പിൻ്റെ സെൻറ്റർ ലൈനാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ സെൻറ്റർ ലൈനിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഹൈറ്റാണ് എച്ച് എന്ന് വിചാരിക്കാം ദിസ് ഈസ് എറ്റ് എച്ച് അപ്പം പിസോമീറ്റർ മെഷേഴ്സ് ദ ഗേജ് പ്രഷർ ഗേജ് പ്രഷറാണ് പി പി മെഷർ ചെയ്യുന്നത് ഇറ്റ് ഈസ് നോട്ട് സൂറ്റബിൾ ഫോർ മെഷറിങ് നെഗറ്റീവ് പ്രഷർ നെഗറ്റീവ് പ്രഷർ മെഷർ ചെയ്യാനായിട്ടും ഇത് സൂറ്റബിൾ അല്ല അപ്പോൾ ഇവിടുത്തെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്ന നമ്മൾ മെഷർ ചെയ്യുന്നത് ഡബ്ല്യു എച്ച് എന്ന് പറയുന്ന സിമ്പിൾ ഇക്വേഷൻ അല്ലെങ്കിൽ റോ റോജി എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാണ് റോ റോയ്സ് ഡെൻസിറ്റി ജീസ് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എച്ച് ഈസ് ദ ഹൈറ്റ് അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ പിസോമീറ്ററിനകത്ത് അപ്പം പിസോമീറ്ററിനകത്ത് ഇപ്പോൾ ഇവിടുത്തെ പ്രഷർന്ന് പിടിക്കാൻ പറഞ്ഞാൽ പി ഇസ് ഈക്വൽ ടു റോ ജി എച്ച് ഈ ലിക്വിഡിൻ്റെ റോ വേണം ജി കോൺസ്റ്റൻ്റ് ആണ് അതുപോലെ തന്നെ എച്ച് ഈ ഹൈറ്റ് നമുക്ക് നമുക്കതിനകത്ത് ഇൻഡൻസിറ്റി ഓഫ് പ്രഷർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇതാണ് പിസോമീറ്റർ അടുത്തത് ദ നെക്സ്റ്റ് വൺ വണ് യൂട്യൂബ് മാനോമീറ്റർ ഈ യൂട്യൂബ് മാനോമീറ്റർ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഗ്ലാസ് ട്യൂബ് ബെൻഡ് ഇൻ ദ ഷെയ്പ്പ് ഓഫ് യു ഇത് യു ഷേപ്പിലാണ് ഇത് ബെൻഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ യു ട്യൂബ് മാനോമീറ്റർ ഇറ്റ് ഈസ് ഓൾസോ സിമ്പിൾ മാനോമീറ്റർ ഇതൊരു സിമ്പിൾ മാനോമീറ്ററാണ് ഇത് വൺ എൻഡ് ഈസ് കണക്റ്റഡ് ടു എ പോയിൻറ്റ് ഇപ്പോൾ ഇവിടുത്തെ പ്രഷറാണ് നമ്മൾ അളക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ട്യൂബ് കൊണ്ടുവന്നിട്ട് ബെൻഡ് ട്യൂബ് യു യു ട്യൂബ് കൊണ്ടുവന്നിട്ട് ഇവിടേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യും ആൻഡ് ഇത് അതർ എൻഡ് റിമൈൻസ് ടു ഇവിടുത്തെ പ്രഷർ എന്താണ് അറ്റ്മോസ്ഫറിക് പ്രഷറാണ് അതർ എൻഡ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ സാധാരണയായിട്ട് നമ്മൾ പോസിറ്റീവ് പ്രഷർ അളക്കുന്ന കേസിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് അതായത് ഒരു യൂട്യൂബ് മാനോമീറ്ററിനെ സംബന്ധിച്ച് അതിനകത്ത് പോസിറ്റീവ് പ്രഷർ വരുന്ന കേസിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നമുക്ക് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു മെർക്കുറി ആണെന്ന് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുക ദിസ് ഈസ് മെർക്കുറി എച്ച് ജി മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി സ്പെസിഫിക് ഗ്രാവിറ്റി ഇസ് ഈക്വൽ ടു പതിമൂന്ന് പോയിൻറ്റ് ആറാണ് സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് നമ്മൾ എസ് എന്ന സിമ്പിളാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതിനകത്തൂടെ പോകുന്ന പ്രഷർ പി ആണെന്നിരിക്കട്ടെ ഇതിനകത്തൂടെ ഈ പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന വാ ഇറ്റ് ബി വാട്ടർ ഓർ എനി അതർ ഫ്ലൂയിഡ് ഏത് ഫ്ലൂയിഡ് ആയാലും കുഴപ്പമില്ല അതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് പി ആണെന്നിരിക്കട്ടെ അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഏറ്റവും താഴെയുള്ള പോർഷനെ നമ്മൾ എക്സ് എക്സ് ഇതിനെ നമുക്ക് ഡേറ്റം എന്ന് വിളിക്കാം ഡേറ്റം ഇപ്പം ഡേറ്റം ലൈനാണ് ഈ ബ്ലാക്ക് ലൈൻ എന്ന് പറയുന്നത് ഡേറ്റം ലൈൻ അപ്പോൾ ഈ ഡേറ്റം ലൈനിൽ നിന്നാണ് നമ്മൾ മെഷർമെൻസ് എടുക്കുന്നത് ഇത് ഇതിൻ്റെ സെൻറ്റർ ലൈനാണ് സെൻറ്റർ ലൈൻ പൈപ്പിൻ്റെ സെൻറ്റർ ലൈൻ അപ്പം ഇവിടുന്ന് ഡേറ്റം ലൈനിൽ നിന്ന് പൈപ്പിൻ്റെ സെൻറ്റർ ലൈൻ വരെയുള്ള ഡിസ്റ്റൻസാണ് നമ്മൾ എച്ച് വൺ എന്ന് പറയുന്നത് സോ വാട്ട് ഈസ് എച്ച് വൺ ഹൈറ്റ് ഓഫ് ലിക്വിഡ് ഇൻ ലെഫ്റ്റ് ലിംബ് ഹൈറ്റ് ഓഫ് ലിക്വിഡ് ഇൻ ലെഫ്റ്റ് ലിംബ് ഇപ്പം നമ്മളിപ്പോൾ ഇതിനെ ഇത് ലെഫ്റ്റും ഇത് റൈറ്റും ആണ് ദിസ് ഈസ് റൈറ്റ് ആൻഡ് ദിസ് ഇസ് ലെഫ്റ്റ് അപ്പോൾ അതായത് ഹൈറ്റ് ഓഫ് ലിക്വിഡ് അതായത് ഇവിടെ ഇതാണ് നമ്മുടെ റെഫറൻസ് ഇവിടെ മുതൽ ഇവിടെ വരെയാണ് ഈ ഇവിടെ ഒരു ഈ ഇത് ഇതാണ് ലെഫ്റ്റ് ലിംബ് ഇത് റൈറ്റ് ലിംബ് ഈ ലെഫ്റ്റ് ലിമ്പിലെ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ആണ് റൈറ്റ് ലിംബിലെ ഹൈറ്റ് എച്ച് ടു ദിസ് ഈസ് ദ ഹൈറ്റ് ഓഫ് ലിക്വിഡ് ഇൻ ദി റൈറ്റ് ലിംബ് ഓക്കെ ഇവിടെ ദിസ് ഈസ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇവിടെ രണ്ട് ലിക്വിഡുകളുണ്ട് ഇതിനെ നമുക്ക് എസ് വൺ എന്ന് കൊടുക്കാം ഇതിനെ നമുക്ക് എസ് ടു എന്ന് കൊടുക്കാം വാട്ട് ഈസ് എസ് വൺ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലൈറ്റർ ലിക്വിഡ് ലൈറ്റർ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കുറഞ്ഞ ലിക്വിഡ് എന്നാണ് എസ് ടു എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഹെവിയർ ലിക്വിഡ് ഓക്കെ സോ ഇവിടെ നമ്മൾ ബാലൻസിങ് ചെയ്തിട്ടാണ് നമ്മൾ ഈക്വേഷൻ എടുക്കുന്നത് അതായത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ പ്രഷർ ഇൻ ലെഫ്റ്റ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻ റൈറ്റ് പ്രഷർ ഇൻ റൈറ്റ് അതായത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ പ്രഷറും റൈറ്റ് സൈഡിലെ പ്രഷറും സെയിം ആണ് എന്നില്ലേ ഇത് ബാലൻസ് ആയിട്ട് നീക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഇത് ഫ്ലക്ച്വേറ്റ് ചെയ്യും അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ പ്രഷർ എന്തൊക്കെയാണ് ലെഫ്റ്റ് സൈഡിലെ പ്രഷർ ലെഫ്റ്റ് സൈഡിലെ പ്രഷർ എന്ന് പറയുന്നത് ഒന്ന് ഇതിനകത്തുള്ള ഫ്ലൂയിഡ് പ്രഷർ ഈ പൈപ്പിലൂടെ പോകുന്ന ഫ്ലൂയിഡ് പ്രഷർ അത് നമുക്ക് പി എന്ന് കൊടുക്കാം സൊ ദിസ് ഇസ് പി സാധാരണയായിട്ട് നമുക്ക് അതിനെ നമ്മൾ ഹെഡ് ഓഫ് ലിക്വിഡിലേക്ക് നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് പിക്ക് പിസ് ഈക്വൽ ടു എച്ച് മീറ്റേഴ്സ് ഓഫ് ലിക്വിഡ് എന്ന് പറയാം അപ്പം ആ പ്രഷറിനെ നമ്മൾ ലിക്വിഡിൽ നമ്മൾ മീറ്റേഴ്സ് ഓഫ് ലിക്വിഡിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക സാധാരണയായിട്ട് നമ്മൾ പ്രഷറ് രണ്ട് രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് മീറ്റേഴ്സ് ഓഫ് എ ലിക്വിഡ് ഒരു ലിക്വിഡിൻ്റെ ഹെഡിൽ നമ്മൾ പറയാറുണ്ട് അതല്ലാതെ നമ്മൾ എസ് ഐ യൂണിറ്റിലും പറയാറുണ്ട് എസ് ഐ യൂണിറ്റിൽ പറയുന്നതാണ് പി ഈ എച്ച് എന്ന് പറയുന്നത് മീറ്റേഴ്സ് ഓഫ് എ ലിക്വിഡാണ് അപ്പം ഇവിടുത്തെ പ്രഷർ പി ആണ് അതിന് തുല്യമായതാണ് എച്ച് എന്ന് വിചാരിക്കുക എച്ച് ഇസ് ദ ഹെഡ് അപ്പോൾ ഇവിടുത്തെ ഈ പൈപ്പിലെ പ്രഷർ എത്രയാണ് എച്ച് എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് എച്ച് അപ്പം ഇടതുവശത്ത് രണ്ട് പ്രഷറാണ് ഉള്ളത് ഒന്ന് ഇതിനകത്തെ പ്രഷർ പ്ലസ് ഈ ലിക്വിഡ് കോളം അതായത് എച്ച് വൺ എന്ന് പറയുന്ന ഈ ലിക്വിഡ് കോളം ഉണ്ടാക്കുന്ന പ്രഷർ അപ്പം ഈ എച്ച് എ പ്ലസ് ഈ ലിക്വിഡ് കോളം ഉണ്ടാക്കുന്ന പ്രഷർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഹൈറ്റിനെ ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കൊണ്ട് ഗുണിച്ചാൽ മതി ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് വൺ എസ് വൺ ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻ റൈറ്റ് സൈഡ് അപ്പം നമ്മൾ നോക്കിയാൽ റൈറ്റ് സൈഡിൽ സൈഡിലാകപ്പാടെ ഈ ഒരു പ്രഷർ മാത്രമേ ഉള്ളൂ ബാക്കി വരുന്ന അറ്റ്മോസ്ഫിയർ പ്രഷറാണ് നമ്മൾ ഗേജ് പ്രഷർ എന്ന് പറയുന്നത് അന്തരീക്ഷ മർദ്ദിന് മുകളിലായതുകൊണ്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല ഈ റൈറ്റ് സൈഡിൽ ആകെ ആക്ട് ചെയ്യുന്നത് ഈ എസ് ടു മെർക്കുറി എന്ന് പറയുന്ന ഇത്രയും ഹൈറ്റിൽ എച്ച് ടു ഹൈറ്റിലുള്ള മെർക്കുറി ഉണ്ടാക്കുന്ന പ്രഷറാണ് അത് അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് ദറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ടു എസ് ടു എച്ച് ടു എസ് ടു അപ്പോൾ ഒന്നും കൂടി പറയാം അതായത് നമ്മൾ ഇവിടെ നമ്മൾ പോസിറ്റീവ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തോടെ പോകുന്നത് ഹൈ അന്തരീക്ഷ മർദ്ദത്തെക്കാളും കൂട് കൂടിയ മർദ്ദമുള്ള ഒരു ലിക്വിഡ് പോകുന്നു ഈ ഈ പൈപ്പിൻ്റെ ക്രോസ് സെക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇപ്പം ഇങ്ങനെ പൈപ്പ് പോകുന്നതെങ്കിൽ ഈ പൈപ്പിൻ്റെ ഒരു ക്രോസ് സെക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് കണക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ക്രോസ് സെക്ഷനാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പൈപ്പിലൂടെ പി പ്രഷർ പോകുന്നു അതിന് തുല്യമായ ഹെഡിൽ നമ്മൾ പറയുമ്പം എച്ച് മീറ്റേഴ്സ് ഓഫ് ലിക്വിഡ് അപ്പം ഇതിനകത്ത് പ്രഷർ എത്രയാണ് എച്ച് മീറ്റേഴ്സ് എച്ച് മീറ്റർ അപ്പം ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിലെ പ്രഷർ എന്ന് പറയുന്നത് ഈ പൈപ്പിനകത്തെ പ്രഷർ പ്ലസ് ഈ ഇവിടുത്തെ ഇത്രയും ലിക്വിഡ് ഉണ്ടാക്കുന്ന പ്രഷർ തന്നെ ഉണ്ടോ ഈ ഹൈറ്റിൽ ഇവിടെ ഒരു ലിക്വിഡ് വന്ന് നിൽക്കുന്നില്ലേ ആ ലിക്വിഡ് ഉണ്ടാക്കുന്ന പ്രഷർ ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലെന്നു പറയുന്നത് ഈ ഈ ലിക്വിഡ് ഉണ്ടാക്കുന്ന പ്രഷർ എച്ച് ടു ഹൈറ്റിലുള്ള ലിക്വിഡ് ഉണ്ടാക്കുന്ന പ്രഷർ അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ പ്രഷർ എത്രയാണ് എച്ച് ഈ ലിക്വിഡ് ഉണ്ടാക്കുന്ന പ്രഷറാണ് ഞാൻ പറഞ്ഞു ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് വൺ എസ് വൺ എന്താണ് എച്ച് വൺ ഇവിടുത്തെ ഹൈറ്റ് എന്താണ് എസ് വൺ ഈ ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഇസ് ഈക്വൽ ടു എച്ച് ടു എച്ച് ടു എന്ന് പറഞ്ഞാൽ ഈ ഡേറ്റത്തിൽ നിന്നും റൈറ്റ് സൈഡിലേക്കുള്ള ഹൈറ്റാണ് എച്ച് ടു വാട്ട് ഈസ് എസ് ടു എസ് ടു ഇസ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദിസ് മെർക്കുറി അപ്പം നമുക്ക് എച്ച് അല്ലേ കണ്ടുപിടിക്കേണ്ടത് എച്ച് കണ്ടുപിടിക്കാനായിട്ട് ഇതങ്ങ് അപ്പുറത്ത് പോയാൽ പറയും എച്ച് ടു എസ് ടു മൈനസ് എച്ച് വൺ എസ് വൺ അപ്പം ഈ സിമ്പിൾ ഇക്വേഷനാണ് ഇതാണ് ഇതിനകത്തുള്ള അടിസ്ഥാന ആശയം ഈ ആശയം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫ്ലൂയിഡ് പ്രഷറ് മെഷർ ചെയ്യുന്നത് അടുത്തത് നെഗറ്റീവ് പ്രഷർ നമുക്ക് വരാം ചില കേസിൽ നമുക്ക് നെഗറ്റീവ് പ്രഷറാണ് വരുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നെഗറ്റീവ് പ്രഷർ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ ലിക്വിഡ് ഈ പൈപ്പിലൂടെ പോകുന്ന ലിക്വിഡിൻ്റെ അകത്തുള്ള പ്രഷർ എച്ച് കുറവാണെന്ന് വിചാരിക്കുക ഇഫ് എച്ച് ഈസ് ലെസ് ദാൻ അറ്റ്മോസ്ഫറിക്ക് അന്തരീക്ഷ മർദ്ദത്തെക്കാളും കുറവാണ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ലിക്വിഡ് എന്തു ചെയ്യത്തില്ല താഴത്തില്ല നേരത്തെ തപ്പടം നമുക്കൊന്ന് നോക്കാം അതായത് ഇവിടുത്തെ പ്രഷർ കൂടുതലായതുകൊണ്ട് എന്ത് ചെയ്തു ഈ ലിക്വിഡ് ഇതിനെ തള്ളി മേലോട്ട് കയറ്റി അപ്പോൾ ഇവിടുത്തെ പ്രഷർ കൂടുതലായതുകൊണ്ട് ഈ മർദ്ദം എന്ത് ചെയ്തു ഇവിടെ ഈ ലെഫ്റ്റ് ലിംബിൽ ഇതിനെ മേലോട്ട് തള്ളി കയറ്റി പക്ഷേ ഇവിടുത്തെ കേസിൽ ഈ മർദ്ദം കുറവായതുകൊണ്ട് ഈ ലിക്വിഡ് മുകളിലേക്ക് കയറത്തില്ല അപ്പോൾ ആ കേസിൽ നമുക്ക് നോക്കാം ഏറ്റവും താഴ്ന്ന ലിമ്പ് ഇവിടെയാണ് അതാണ് നമ്മൾ എക്സ് എന്ന് കൊടുത്തിരിക്കുന്നത് എക്സ് ഈസ് ദ ഡേറ്റം അപ്പോൾ എക്സ് ഈസ് ദ ഡേറ്റം എക്സ് ഈസ് ദ ഡേറ്റം എക്സ് ഈസ് ദ ഡേറ്റം അപ്പം അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ബാക്കിയുള്ളത് മെഷർ ചെയ്യുന്നത് ഇതാണ് സെൻറ്റർ ലൈൻ സെൻറ്റർ ലൈൻ ഓഫ് ദ പൈപ്പ് ഇതാണ് ഈ ഒന്നാമത്തെ ലിക്വിഡും അതായത് ലെഫ്റ്റ് സൈഡിലുള്ള സെൻറ്റർ ലൈനും ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എച്ച് വൺ എന്ന് പറയുന്നു ഡേറ്റം മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എച്ച് ടു എന്നും പറയുന്നു അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ പ്രഷർ എടുക്കുന്നു അപ്പം എടുക്കുന്ന ഇക്വേഷൻ എന്താണ് പ്രഷർ ഇൻ ലെഫ്റ്റ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻ റൈറ്റ് പ്രഷർ ഇൻ പ്രഷർ ഇൻ ലെഫ്റ്റ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻ റൈറ്റ് അപ്പം നോക്കുക ഇവിടെ നമ്മൾ റൈറ്റിൽ പ്രഷർ ഒന്നുമില്ല കാരണം ഇതിന് മുകളിലോട്ട് ഒരു ലിക്വിഡും ഇല്ല ഈ എന്ന് പറയുന്നത് നമ്മൾ നോക്കിയാൽ ഇപ്പം ഇത് ലെഫ്റ്റ് ഇത് റൈറ്റ് റൈറ്റിൽ പ്രഷർ ഒന്നുമില്ല ലെഫ്റ്റിലാണെങ്കിൽ ഈ പ്രഷറുണ്ട് അതുപോലെ ഇ പ്രഷറുണ്ട് ഈ പ്രഷറുണ്ട് സോ ലെഫ്റ്റിൽ മൂന്ന് പ്രഷറാകുള്ളത് ഒന്ന് ഈ ഫ്ലൂയിഡ് ഉണ്ടാക്കുന്ന പ്രഷറ് പിന്നെ ഈ ലിക്വിഡ് കോളം ഉണ്ടാക്കുന്ന പ്രഷർ ഈ വലിയ ലിക്വിഡ് കോളം ഉണ്ടാക്കുന്ന പ്രഷർ ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എസ് ടു ആണ് ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എസ് വൺ ആണ് അങ്ങനെയാണെങ്കിൽ പ്രഷർ ഇൻ ലെഫ്റ്റ് ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് എച്ച് ഈസ് ദ പ്രഷർ ഇൻ ദ പൈപ്പ് പൈപ്പിനുള്ളിലെ പ്രഷറാണ് എച്ച് അടുത്തത് ഈ ലിക്വിഡ് കോളം മുകളിലത്തെ എച്ച് വൺ എന്ന ലിക്വിഡ് കോളം ഉണ്ടാക്കുന്ന പ്രഷർ എന്താണ് എച്ച് വൺ എസ് വൺ ഈ ലിക്വിഡ് കോളം ഉണ്ടാക്കുന്ന പ്രഷർ എന്താണ് പ്ലസ് എച്ച് ടു എസ് ടു ഇതെല്ലാം സംഭവിക്കുന്നത് ഇടതുവശത്താണ് ീക്വൽ ടു റൈറ്റ് സൈഡിലാണെങ്കിലോ ഒന്നുമില്ല അപ്പം നമുക്കത് സീറോ എന്ന് കൊടുക്കാം സീറോ മീൻസ് അറ്റ്മോസ്ഫിറിക് പ്രഷർ കാരണം ഗേജ് പ്രഷർ സ്റ്റാർട്ട് ചെയ്യുന്നത് അറ്റ്മോസ്ഫിറിക് പ്രഷറിൽ നിന്നാണ് അപ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ പ്രഷർ ആണെങ്കിൽ ഗേജ് പ്രഷർ സീറോയാണ് ഗേജ് പ്രഷർ ഒന്നെന്ന് പറയുമ്പോൾ എത്രയും വരും അങ്ങനെ മുകളിലോട്ട് ഗേജ് പ്രഷർ കൂടി കൂടി പോവാണ് ഇവിടെ ഗേജ് പ്രഷർ ഇല്ല അതുകൊണ്ട് റൈറ്റ് സൈഡിലെ പ്രഷർ സീറോ അപ്പം നമുക്ക് എച്ച് എല്ലേ വേണ്ടത് എച്ച് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും അങ്ങ് അപ്പുറത്ത് പോയത് മൈനസ് എച്ച് വൺ എസ് വൺ മൈനസ് എച്ച് ടു എസ് ടു ഇങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് പ്രഷറും കണ്ടുപിടിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ നമ്മളൊരു പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് വളരെ ക്ലിയറാവും ലെറ്റ് എസ് സി എ പ്രോബ്ലം എ യൂട്യൂബ് മാനോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ദ പ്രഷർ ഓഫ് ഓയിൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി പോയിൻ്റ് എയ്റ്റ് ഫൈവ് അതായത് നമ്മളൊരു യൂട്യൂബ് മാനോമീറ്റർ അനാഥ് ഒരു പൈപ്പ് പൈപ്പിലൂടെ ഓയിൽ കടന്നു പോകുന്നുണ്ട് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി പോയിൻ്റ് എയ്റ്റ് ഫൈവ് ആണ് ദ സെൻറ്റർ ഓഫ് ദ അപ്പം നമുക്ക് ആദ്യം ഒരു മാനോമീറ്റർ നമുക്ക് ഒരു യൂട്യൂബ് മാനോമീറ്റർ നമുക്ക് വരയ്ക്കാം ഫസ്റ്റ് ഓഫ് ഓൾ യൂട്യൂബ് മാനോമീറ്റർ നമുക്ക് വരയ്ക്കുന്നതിന് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല സോ വി ക്യാൻ ഡ്രോ എ യൂട്യൂബ് മാനോമീറ്റർ സൊ ദിസ് ഇസ് എ യുട്യൂബ് മാനോമീറ്റർ ഈ യുട്യൂബ് മാനോമീറ്ററിൽ നമ്മൾ നമ്മൾ സപ്പോസ് ദിസ് ഈസ് ദ ഫ്ലൂയിഡ് ഈ ഫ്ലൂയിഡ് നമ്മൾ നോക്കണം സെൻറ്റർ ലൈൻ ഓഫ് ദ പൈപ്പ് ഈസ് ഹൺഡ്രഡ് മില്ലിമീറ്റർ ബിലോ ദ ലെവൽ ഓഫ് മെർക്കുറി ഇൻ ദ റൈറ്റ് ലിംബ് അതായത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് ദ സെൻറ്റർ ഓഫ് ദ പൈപ്പ് ഈസ് ഹൺഡ്രഡ് എം എം ബിലോ അപ്പോൾ നമ്മൾ പ്രത്യേകം നോക്കേണ്ട ഒരു പോയിൻ്റ് ആണ് സെൻ്റർ ലൈൻ എന്ന് പറയുന്നത് കൊണ്ട് ഇതാണ് ഇതാണ് ദിസ് ഈസ് എ സെൻറ്റർ ലൈൻ ദിസ് ഈസ് ബിലോ ദ ലെവൽ ഓഫ് മെർക്കുറി ഇൻ ദ റൈറ്റ് റൈറ്റിലെ മെർക്കുറിയുടെ ലെവലിനേക്കാൾ നൂറ് എം എം താഴെയാണ് അപ്പം നോക്ക് ഇവിടെയാണ് റൈറ്റിലെ മെർക്കുറിയുടെ ലെവല് ഇതെത്രയാണ് നൂറ് മില്ലിമീറ്റർ ആണ് അപ്പം സ്വഭാവം അപ്പോൾ ഇത് ഏത് ഏത് ലെവലാണ് പോസിറ്റീവ് പ്രഷറാണ് കാരണം അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത് ഇതിലെ ലിക്വിഡ് മുകളിലോട്ട് കയറിപ്പോയത് ഈ പൈപ്പിനകത്തുള്ള പ്രഷർ കൂടുതലാണ് പോസിറ്റീവ് പ്രഷറാണ് അപ്പോൾ അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത് ഇത് മുകളിലോട്ട് കേറിയത് അപ്പോൾ ഇതാണ് റൈറ്റ് ലിമ്പ് ഈ റൈറ്റ് ലിംബെന്ന് പറയുന്നത് ദ ലെവൽ ഓഫ് ദ സെൻറ്റർ ഓഫ് ദ പൈപ്പീസ് ഹൺഡ്രഡ് മില്ലിമീറ്റർ ബിലോ ദ റൈറ്റ് റൈറ്റിനേക്കാളും താഴെ നിൽക്കുകയാണ് പിന്നീട് നമ്മൾ മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എസ് ടു ഇസ് ഈക്വൽ ടു പതിമൂന്ന് പോയിൻറ്റ് ആറ് തന്നിട്ടുണ്ട് ഇഫ് ദ ഡിഫറൻസ് ഓഫ് മെർക്കുറി ലെവൽ ഇൻ ദ ടു ലിംബ് ഈ രണ്ട് ലിമ്പുകളും തമ്മിലുള്ള മെർക്കുറിയുടെ ലെവൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നൂറ്റി അറുപത് ആണ് ഇപ്പം നൂറ്റി അറുപത് മില്ലിമീറ്റർ ഈ വാല്യൂ ഉപയോഗിച്ച് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും ഇതെങ്ങനെ കണ്ടുപിടിക്കും നൂറ്റി അറുപതേ മൈനസ് നൂറ് ദാറ്റ് ഈസ് ഈക്വൽ ടു സിക്സ്റ്റി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇതാണ് നമ്മുടെ എച്ച് വൺ എന്ന് പറയുന്നത് നമ്മുടെ എച്ച് ടു എന്ന് പറയുന്നതാണ് എന്ത് ഈ നൂറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടുത്തെ സ്പെസിഫിക് ഗ്രാവിറ്റി എസ് വണ് ആണ് ആ സ്പെസിഫിക് ഗ്രാവിറ്റി ദറ്റ് ഈസ് ഗിവൺ ആസ് പോയിൻറ്റ് എയ്റ്റ് ഫൈവ് പോയിൻ്റ് എയിറ്റ് ഫൈവ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ പ്രഷർ ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് അല്ലേ പ്രഷർ ഇൻ ലെഫ്റ്റ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻ റൈറ്റ് ലെഫ്റ്റിൽ എത്ര പ്രഷറുണ്ട് ഒന്ന് രണ്ട് റൈറ്റിലെത്ര പ്രഷറുണ്ട് ഒറ്റ പ്രഷർ അപ്പോൾ ലെഫ്റ്റിലെ രണ്ട് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് താണ്ട ഈ പ്രഷറാണ് ഈ ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് അതിന് നമുക്ക് എച്ച് എന്ന് തന്നെ കൊടുക്കാം ബിക്കോസ് ദാറ്റ് ഈസ് ദ ഹെഡ് എച്ച് പ്ലസ് ഈ ഈ ഈ പ്രഷർ എത്ര ആയിരിക്കും ദിസ് പ്രഷർ ഈസ് എച്ച് വൺ എസ് വൺ ദിസ് ഈസ് എച്ച് വൺ എസ് വൺ ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലെ പ്രഷ്റെന്താണ് എച്ച് ടു എസ് ടു ഇതാണ് എച്ച് ടു ഇത് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലേ ഇനി നമുക്ക് ഇവിടെ വാല്യൂസ് എല്ലാം അറിയാം എസ് വൺ ഈസ് ഈക്വൽ ടു പോയിൻറ്റ് എയ്റ്റ് ഫൈവ് എച്ച് വൺ ഇസ് ഈക്വൽ ടു സിക്സ്റ്റി എം എം ആണ് അതിനെ നമ്മൾ മീറ്ററിലോട്ട് മാറണം പോയിൻ്റ് നോട്ട് സിക്സ് മീറ്റർ എന്ന് വരും ഡിവൈഡ് ബൈ തൗസൻഡ് എച്ച് ടു എന്ന് പറയുന്നത് നൂറ്റി അറുപത് മില്ലിമീറ്റർ ആണ് അതിനെ മീറ്ററിലോട്ട് ആക്കണം ഡിവൈഡ് ബൈ ആയിരം പോയിൻറ്റ് വൺ സിക്സ് മീറ്റർ എന്ന് വരും അതുപോലെ എസ് ടു തന്നിട്ടുണ്ട് പതിമൂന്ന് പോയിൻ്റ് ആറ് ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി എച്ച് ഇസ് ഈക്വൽ ടു എച്ച് ടു എസ് ടു മൈനസ് എച്ച് വൺ എസ് വൺ ഈ വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ മതി പോയിൻറ്റ് വൺ സിക്സ് ഇൻറ്റു എസ് ടു പതിമൂന്ന് പോയിൻ്റ് ആറ് മൈനസ് എച്ച് വൺ പോയിൻ്റ് നോട്ട് സിക്സ് ഇൻറ്റു പോയിൻ്റ് എയ്റ്റ് ഫൈവ് ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് വാല്യൂ ഇസ് ഈക്വൽ ടു ടു പോയിൻ്റ് വൺ ടു ഫൈവ് ടു പോയിൻ്റ് വൺ ടു ഫൈവ് മീറ്റർ എന്നാണ് നമുക്ക് കിട്ടുന്നത് ദിസ് ഇസ് ടു പോയിൻറ്റ് വൺ ടു ഫൈവ് മീറ്റർ ഇനി നമുക്ക് പ്രഷർ നമുക്ക് കണ്ട് ഇത് ഇതാ ഇത് എച്ച് ആണ് പ്രഷർ കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ എന്താണ് പി ഇസ് ഈക്വൽ ടു ഡബ്ല്യു എച്ച് ഡബ്ല്യു എച്ച് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു റോ ജി എച്ച് എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം അതല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാല്യു തന്നെ നമുക്ക് കൊടുക്കാം വാട്ട് ഇസ് എ സ്പെസിഫിക് വെയ്റ്റ് ഓഫ് വാട്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ട് നയൻ എയിറ്റ് വൺ സീറോ ന്യൂട്ടൺ പെർ മീടർ ക്യൂബ് അപ്പോൾ ആ വാല്യു നമ്മളിവിടെ കൊടുത്താൽ മതി സ്പെസിഫിക് വെയ്റ്റ് ഓഫ് വാട്ടർ എത്രയാണ് നയൻ എയ്റ്റ് വൺ സീറോ ഇൻ ടു എച്ച് എത്രയാണ് ടു പോയിൻറ്റ് വൺ ടു ഫൈവ് ടു പോയിൻ്റ് വൺ ടു ഫൈവ് സോ യു വിൽ ഗെറ്റ് ദ പ്രഷർ ഈസ് ഈക്വൽ ടു ട്വൻ്റി പോയിൻ്റ് എയിറ്റ് ഫോർ ട്വൻറ്റി പോയിൻറ്റ് എയ്റ്റ് ഫോർ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് വരും ഫൈനലി നമുക്ക് കിട്ടുന്ന ഉത്തരം ടു സീറോ എയിറ്റ് ഫോർ സീറോ എന്നായിരിക്കും അത്രയും നൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നാണ് അതിനെ നമുക്ക് എന്ത് ചെയ്യാം കിലോ നൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം സോ ദിസ് ഇസ് ദ കൺവേർഷൻ നെക്സ്റ്റ് നമുക്ക് ഇതിനെ നമ്മൾ നമുക്ക് വേണ്ടുന്നത് ഇതിനകത്തെ അബ്സൊല്യൂട്ട് പ്രഷറാണ് അവർ ചോദിച്ചിരിക്കുന്നത് അബ്സൊല്യൂട്ട് പ്രഷർ അപ്പം അബ്സൊല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് അബ്സൊല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു ഗേജ് പ്രഷർ പ്ലസ് അറ്റ്മോസ്ഫറിക് പ്രഷറാണ് ഗേജ് പ്രഷർ പ്ലസ് അറ്റ്മോസ്ഫറിക് നമ്മളിപ്പോൾ ഈ ചെയ്തിരിക്കുന്നതാണ് ഗേജ് പ്രഷർ അപ്പോൾ ഗേജ് പ്രഷർ എത്രയാണ് ട്വൻ്റി പോയിൻ്റ് അല്ലെങ്കിൽ ടു സീറോ എയ്റ്റ് ഫോർട്ടി ടു സീറോ എയ്റ്റ് ഫോർട്ടി പ്ലസ് അറ്റ്മോസ്ഫറിക് പ്രഷർ നമുക്ക് നമ്മൾ വാല്യൂ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് നൂറ്റി ഒന്ന് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് എണ്ണൂറ്റി നാൽപ്പത് കിലോ നൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് വരും അതിനെ നമ്മൾ സോറി നൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് വരും അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നൂറ്റി ഇരുപതേ പോയിൻ്റ് എയിറ്റ് ഫോർ സീറോ കിലോ നൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു നൂറ്റി ഇരുപതേ പോയിൻ്റ് എയിറ്റ് ഫോർ സീറോ കിലോ പാസ്കൽ അപ്പോൾ ഈ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്നും കൂടി ഡിസ്കസ് ചെയ്യാം സോ ഇവിടെ നമ്മൾ യൂട്യൂബ് മാനോമീറ്ററിൻ്റെ പ്രോബ്ലമാണ് തന്നിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ അതുപോലെ വെച്ചൊരു യൂട്യൂബ് മാനോമീറ്റർ വരയ്ക്കുന്നു റൈറ്റ് ലിമ്പ് നൂറ് എം എം സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് റൈറ്റ് ലിമ്പിനേക്കാളും നൂറ് എം എം താഴെ ആയതുകൊണ്ട് റൈറ്റ് ലിംബ് മുകളിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പം റൈറ്റ് ലിംബ് മുകളിൽ വരത്തക്ക രീതിയിൽ നമ്മൾ പടം വരച്ചു അപ്പം പോസിറ്റീവ് പ്രഷറാണ് പോസിറ്റീവ് പ്രഷറാകുമ്പോൾ ഇതിങ്ങോട്ട് തള്ളും തള്ളുമ്പോൾ ഇത് മേലോട്ട് കയറും അപ്പം നമ്മൾ ഇവിടെ ഇത് എസ് വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് തന്നിട്ടുണ്ട് പിന്നീട് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഡിഫറൻസ് ഓഫ് മെർക്കുറി ഇൻ ദ ദൂ ലിംപ് ഈസ് ഈക്വൽ ടു വൺ സിക്സ്റ്റി ആണ് അപ്പം നമുക്ക് എന്ത് ചെയ്തു ഈ ഈ ഡിഫറൻസ് നമ്മൾ വൺ സിക്സ്റ്റി എന്ന് കാണിച്ചു നമുക്ക് അബ്സൊല്യൂട്ട് പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടുന്നത് അപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡിലെ പ്രഷർ ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലെ പ്രഷർ ലെഫ്റ്റ് സൈഡിൽ രണ്ട് പ്രഷറാണ് വരുന്നത് ഒന്ന് ഇതിൻ്റെ ഉള്ളിലെ പ്രഷർ എച്ച് പിന്നെ ഈ ലിക്വിഡ് കോളം ഉണ്ടാക്കുന്ന പ്രഷറാണ് എച്ച് വൺ എസ് വൺ ഈ ലിക്വിഡ് കോളം ഉണ്ടാക്കുന്ന പ്രഷറാണ് എച്ച് ടു എസ് ടു അപ്പോൾ എച്ച് വൺ നമുക്ക് അറുപത് ആണ് അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു പോ ഡിവൈഡ് ബൈ തൗസൻഡ് പോയിൻറ്റ് നോട്ട് സിക്സ് എച്ച് റ്റു ഇസ് ഈക്വൽ ടു വൺ സിക്സ്റ്റി മില്ലിമീറ്റർ ആണ് അതിനെ നമ്മൾ മീറ്ററോട്ട് കൺവേർട്ട് ചെയ്തു പോയിൻറ്റ് വൺ സിക്സ് മീറ്റർ സോ എച്ച് ഇസ് ഈക്വൽ ടു ഇതിങ്ങിപ്പുറത്ത് വരുമ്പം എച്ച് ടു എസ് ടു മൈനസ് എച്ച് വൺ എസ് വൺ വാല്യൂസ് കൊടുക്കുന്നു ഈ വാല്യൂസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എച്ചിൻ്റെ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് ടു പോയിൻറ്റ് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ടു പോയിൻ്റ് വൺ ടു ഫൈവ് എന്ന് കിട്ടും ടു പോയിൻറ്റ് വൺ ടു ഫൈവ് മീറ്റർ ദിസ്ഇസ് ടു പോയിൻ്റ് വൺ ടു ഫൈവ് മീറ്റർ നമുക്ക് പ്രഷർ കണ്ടുപിടിക്കണം പ്രഷറിൻ്റെ ഇക്വേഷൻ ഡബ്ല്യു എച്ച് ആണ് ഡബ്ല്യുൻ്റെ വാല്യൂ നയൻ എയ്റ്റ് വൺ സീറോ നൂറ്റൻ പെർ മീറ്റർ ക്യൂബാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നയൻ എയിറ്റ് വൺ സീറോ ഇൻറ്റു എച്ചിൻ്റെ വാല്യൂ ടു പോയിൻറ്റ് വൺ ടു ഈ വാല്യൂ ഈ ഇക്വേഷൻ കൊടുത്താലും മതി നമുക്ക് ഇത് ഉപയോഗിച്ച് സിംപ്ലിഫൈഡ് ആയിട്ട് ചെയ്യാം ദാറ്റ് ഈസ് ഈക്വൽ ടു ടു പോയിൻറ്റ് വൺ ടു ഫൈവ് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം നിങ്ങൾക്ക് കിട്ടുന്ന വാല്യു ആണ് ട്വൻ്റി പോയിൻറ്റ് ട്വൻറ്റി എയ്റ്റ് ഫോർട്ടി ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും അതിനെ നമ്മൾ ആയിരം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ട്വൻ്റി പോയിൻറ്റ് എയ്റ്റ് ഫോർ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടുന്നു അപ്പം നമ്മുടെ ഗേജ് പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ പി ഗേജ് എന്ന് പറയുന്നതാണ് ട്വൻ്റി എയിറ്റ് ഫോർട്ടി ട്വൻറ്റി എയിറ്റ് ഫോർട്ടി ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ രണ്ടും സെയിം തന്നെയാണ് നൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഇസ് ഈക്വൾ ടു പാസ്കൽ വി നീഡ് ദ അബ്സൊല്യൂട്ട് പ്രഷർ അബ്സൊല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു ഗേജ് പ്രഷർ പ്ലസ് അറ്റ്മോസ്ഫിയ്ക്ക് പ്രഷർ അപ്പം നമ്മുടെ ഗേജ് പ്രഷർ എത്രയാണ് ട്വൻറ്റി എയ്റ്റ് ഫോർട്ടി പ്ലസ് അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം നൂറ്റൊന്ന് മുന്നൂറ്റി ഇരുപത്തഞ്ച് നൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും നൂറ്റി ഇരുപത് എണ്ണൂറ്റി നാൽപ്പത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അതിനെ ഡിവൈഡ് ബൈ തൗസൻഡ് ചെയ്യുമ്പം കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ നമുക്ക് എന്ത് ചെയ്യാം കിലോ പാസ്കൽ നേഴുതാം സോ ദ ഫൈനൽ ആൻസർ പീ അബ്സല്യൂട്ട് അതിനകത്ത് അബ്സല്യൂട്ട് പ്രഷർത്തറാണ് നൂറ്റി ഇരുപത് എണ്ണൂറ്റി നാൽപ്പത് കിലോ പാസ്കൽ അവിടുത്തെ ഗേജ് പ്രഷർ എത്രയാണ് ഇരുപത് എണ്ണൂറ്റി നാൽപ്പത് നൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അതിനുവേണ്ടി നമുക്ക് ട്വൻറ്റി പോയിൻറ്റ് എയ്റ്റ് ഫോർ കിലോ പാസ്കൽ എന്ന് പറയാം അപ്പം ഇരുപതേ പോയിൻറ്റ് ഇരുപത് പോയിൻറ്റ് എട്ട് നാല് കിലോ പാസ്കലാണ് ഗേജ് പ്രഷർ വെബ്സിലഡ് പ്രഷർ വരുമ്പോൾ നൂറ് കൂട്ടിയാലും മതി എന്നിട്ട് സിഗൽറ്റ് നൂറ്റി ഇരുപത് എണ്ണൂറ്റി നാൽപ്പത് സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ അപ്പോൾ ഇന്നത്തെ എന്ന ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ബാക്കി ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാവുന്നതാണ് ഇതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പ്രോബ്ലംസും കൂടി നമുക്ക് ചെയ്തിട്ട് അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പോകാവുന്നതാണ്